ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഈവെൻറ്സ് ആണ്. ഇതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ പഠിച്ചിരുന്നതാണ്. സെക്ഷൽ റീപ്രൊഡക്ഷന് മൂന്ന് സ്റ്റേജസ് ഉണ്ടെന്നും അത് പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവെൻറ്സ് ആണെന്നും നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവെന്റ്സ് ആണ്. നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഏറ്റവും പ്രധാനമായ സ്റ്റെപ്പാണ് ഫ്യൂഷൻ ഓഫ് ഗമേറ്റ്സ്. മെയിൽ ഗമേറ്റ് ആൻഡ് ഫീമെയിൽ ഗമേറ്റ് ഫ്യൂസ് ചെയ്യും എന്ന് നമുക്കറിയാം. ഈ ഗമേറ്റ്സ് ഫ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ഗമേറ്റ്സ് ഉണ്ടാവണ്ടേ? യെസ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗമറ്റോജെനസിസ്, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗമേറ്റ്സ് ഫ്രം ദ സെക്സ് ഓർഗൻ. മെയിൽ സെക്സ് ഓർഗനിന് മെയിൽ ഗമറ്റ് ഉണ്ടാവുകയും ഫീമെയിൽ സെക്സ് ഓർഗനിന് ഫീമെയിൽ ഗമറ്റ് ഉണ്ടാവുന്ന സ്റ്റെപ്പിന് പറയുന്ന പേരാണ് ഗമറ്റോജെനസിസ്. ഇനി ഗമേറ്റ്സ് ഉണ്ടാവുന്നത് അതാത് സെക്സ് ഓർഗനുകളിലായിരിക്കും. അപ്പൊ ഈ ഗമേറ്റ്സ് അടുത്തടുത്ത് വരണം. ദേ ഹാവ് ടു ബി ബ്രോട്ട് ഫിസിക്കലി ടുഗദർ ടു ഫെസിലിറ്റേറ്റ് ഫെർട്ടിലൈസേഷൻ. The next step ആണ് ഗമേറ്റ് ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ആർ ബ്രോട്ട് ഫിസിക്കലി ടുഗദർ ടു ഫെസിലിറ്റേറ്റ് ഫെർട്ടിലൈസേഷൻ. ദ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവെന്റ്സിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയാലോ? ഒന്ന്, ഗമറ്റോജെനസിസ്. ഈ പ്രോസസ്സിലാണ് ഗമേറ്റ് ഉണ്ടാവുന്നത്. അടുത്ത സ്റ്റെപ്പ്, ഗമേറ്റ് അടുത്തടുത്ത് വരുന്നു ബൈ എ പ്രോസസ് കോൾഡ് ഗമേറ്റ് ട്രാൻസ്ഫർ. ഇനി ഗമറ്റോജെനസിസ് മനസ്സിലാക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് കോൺസെപ്റ്റ്സുകളും കുറച്ച് ടെക്നിക്കൽ ടേംസ് പരിചയപ്പെടേണ്ടതുണ്ട്. അത് നമുക്ക് നോക്കാം. ഗമീറ്റ്സ് എന്ന് വെച്ച് രണ്ട് തരമുണ്ട്. ദേ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ്. ഒന്ന്, ഹോമോഗമീറ്റ്സ് അല്ലെങ്കിൽ ഐസോഗമീറ്റ്സ്. പേരിൽ തന്നെ വ്യക്തതയുണ്ട്. There is a similarity in something. അല്ലേ? സിമിലാരിറ്റി വരുമ്പോഴാണല്ലോ നമ്മൾ ഹോമോ അല്ലെങ്കിൽ ഐസോ എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഹോമോഗമേറ്റ്സ് അല്ലെങ്കിൽ ഐസോഗമേറ്റ്സ് കാണപ്പെടുന്നത് ലോവർ പ്ലാന്റ് ഗ്രൂപ്പ്സ് ആയ ആൽഗിയിലാണ്. എന്നാൽ ഹെറ്ററോഗമേറ്റ്സ് കാണുന്നത് മെജോറിറ്റി ഓഫ് ഓർഗാനിസംസിലാണ്. അപ്പൊ ബാക്കി ബഹുഭൂരിപക്ഷം ജീവികളിൽ കാണുന്നത് ഹെറ്ററോഗമേറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഈ ഹോമോഗമേറ്റ് അല്ലെങ്കിൽ ഐസോഗമേറ്റ് എന്ന് നമുക്ക് നോക്കാം. The gametes which are so similar in appearance that it is not possible to differentiate them into male or female gamete. Chitram nokku. Ee chitrathil cladophora ennu paranja algae-yude gamete-ne chitramaanu thannirikkunnathu. Appo ee gamete ningal nokkiyal adil endengil oru vyathyasam ningalku feel cheyyunnundo? Male o female o edaanu differentiate cheyan kayyunnundo? Illallo. Yes. അപ്പൊ അത്തരം ഗമേറ്റ്സിനെയാണ് നമ്മൾ ഹോമോഗമേറ്റ്സ് അല്ലെങ്കിൽ ഐസോഗമേറ്റ്സ് എന്ന് പറയുന്നത്. അവർ കണ്ടാൽ ഒരുപോലെ ഇരിക്കും. മെയിൽ ഏത് ഫീമെയിൽ ഏതെന്ന് വേർതിരിക്കാൻ കഴിയില്ല. അത്തരം ഗമേറ്റ്സ് ആണ് ഹോമോഗമേറ്റ്സ്, യൂഷ്വലി സീൻ ഇൻ ആൽഗി. എന്നാൽ ഹെറ്ററോഗമേറ്റ്സ്, ചിത്രം നോക്കൂ. ഇവിടെ ഹ്യൂമൻ ബീയിങ്സിലെ ഗമേറ്റ്സിന് ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ മറ്റൊരു ആൽഗി, ബ്രൗൺ ആൽഗിയിൽ പെടുന്ന ഫ്യൂക്കസ് എന്ന് പറഞ്ഞ സ്പീഷീസിന്റെ ഗമേറ്റിന് ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് കേസിലും നോക്കിയേ മെയിൽ ഗമേറ്റ് ആൻഡ് ഫീമെയിൽ ഗമേറ്റ് ആർ ഡിഫറെന്റ്. ഇവിടെ നോക്കൂ, മെയിൽ ഗമേറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം ദ ഫീമെയിൽ ഗമേറ്റ്. ഇപ്പൊ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി അല്ലെ? ദാറ്റ് ഈസ് മെയിൽ ഗമേറ്റ്സ് ആർ സ്മോളർ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ആർ ലാർജർ. ഇനി ഷേപ്പിലോ സൈസിലോ മാത്രമല്ല വ്യത്യാസം, ഇവരുടെ ബിഹേവിയറിലും വ്യത്യാസമുണ്ട്. നിങ്ങളൊന്ന് നോക്കിയേ, മെയിൽ ഗമേറ്റിലെ ഒരു ലോങ് ടെയിൽ കാണാം. ഈ ടെയിൽ എന്തിനാണ്? ദ ടെയിൽ ഈസ് ടു ഹെൽപ് ദ ഗമേറ്റ് ടു സ്വിം അല്ലെങ്കിൽ മൂവ്. അപ്പൊ ഈ സ്പെർം മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൊട്ടിലിറ്റി കാണിക്കുന്നത് ഈ ടെയിലിന്റെ സഹായത്തിലൂടെയാണ്. അതേപോലെ തന്നെ പ്ലാന്റ് ഗ്രൂപ്സിലെ മെയിൽ ഗമേറ്റ് ആന്തറസോയിഡ് എന്ന് പറയുന്ന ആ ഗാമറ്റിനെ നോക്കാം. അതിലും ഒരു ഫ്ലജലേ ഉണ്ട്, ടു ഹെൽപ് ഇറ്റ് ടു സ്വിം. വെള്ളത്തിൽ സ്വിം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫ്ലജല നമുക്കതിൽ കാണാൻ കഴിയും. അപ്പൊ ഈ പറഞ്ഞ ഇത്തരം ഗമേറ്റ്സുകൾക്കാണ് നമ്മൾ ഹെറ്ററോ ഗമേറ്റ്സ് എന്ന് പറയുന്നത്. ദേ ആർ മോർഫോളജിക്കലി, രൂപത്തിന്റെ അടിസ്ഥാനത്ത് അവർ ഡിഫറെന്റ് ആണ്.
behavior wise also they showed difference. The male gametes are motile, whereas the female gametes are non-motile. ഇവിടെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ മെയിൽ ഗമറ്റിനെ നമ്മൾ പറയുന്ന പേര് സ്പേം, പ്ലാന്റ് ഗ്രൂപ്പ്സ് നമ്മൾ അതേ മെയിൽ ഗമറ്റിന് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ആന്തറസോയിഡ്സ്. എന്നാൽ ഫീമെയിൽ ഗമറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എഗ് ഓർ ഓവം. സോ ദിസ് ഇസ് ദ എഗ് ഓർ ഓവം ആൻഡ് ദിസ് ഇസ് ദ സ്പേം. ദിസ് ഇസ് ദ എഗ് ഓർ ഓവം ആൻഡ് ദിസ് ഇസ് ദ ആന്തറസോയിഡ്. ഇനി നമുക്ക് പ്ലാന്റ്സിലെ സെക്ഷുവാലിറ്റി ഒന്ന് മനസ്സിലാക്കാം. പ്ലാന്റ്സിലെ സെക്ഷുവാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഈ മെയിൽ സെക്സ് ഓർഗൻ അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ ഏത് ചെടിയിലാണ് ഉണ്ടാകുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പൊ നമുക്ക് കുറച്ച് പുതിയ വാക്കുകൾ പഠിക്കാം. പേരുകൾ കണ്ട് നിങ്ങൾ സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമില്ല. ഏതൊരു പുതിയ വാക്കുകൾ കാണുമ്പോൾ അതിനെ ഒരു അഞ്ചോ ആറോ വട്ടം എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാക്ക് ഫെമിലിയർ ആവും. പിന്നെ നിങ്ങളുടെ ബ്രെയിനിൽ നിന്നും അത് പോകത്തില്ല, എപ്പോഴും അത് ഓർമ്മയിൽ നിൽക്കും. അപ്പൊ ഇവിടെ ഒരു വാക്ക് കാണാം, ഡയേഷ്യസ് ഓർ ഹെറ്ററോഥാലിക്. അപ്പൊ വാട്ട് ഈസ് ഡയേഷ്യസ് ഓർ ഹെറ്ററോഥാലിക് കണ്ടീഷൻ? ഇറ്റ് ഈസ് എ കണ്ടീഷൻ വേർ ദ മെയിൽ ഗാമറ്റ് മെയിൽ ആൻഡ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ പ്രസന്റ് ഇൻ ഡിഫറെന്റ് പ്ലാന്റ്സ്. ഡിഫറെന്റ് പ്ലാന്റ്സിലാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും കാണപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് പപ്പായ പ്ലാന്റ്. പപ്പായ പ്ലാന്റില് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ മെയിൽ ഫ്ലവർ ഒരു പ്ലാന്റിലും എന്നാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അടങ്ങിയ ഫീമെയിൽ ഫ്ലവർ കാണുന്ന മറ്റൊരു പ്ലാന്റിലുമാണ്. ഇപ്പൊ മെയിൽ ഫ്ലവർ ബെയർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ നമുക്കറിയാം അതിലൊരു പ്രതീക്ഷയ്ക്കും വകുപ്പില്ല, അതിൽ നിന്ന് നമുക്കൊരു ഫ്രൂട്ട് പോലും കിട്ടത്തില്ല. എന്നാൽ ഫീമെയിൽ പ്ലാന്റ് ആണെങ്കിലോ നമുക്ക് അതിൽ നിന്ന് പപ്പായ ഫ്രൂട്ട് കിട്ടും. അപ്പൊ ഇത്തരം രണ്ട് പ്ലാന്റ്സിലാണ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നെങ്കിൽ ആ കണ്ടീഷന് പറയുന്ന പേരാണ് ഡയേഷ്യസ്. ഇത് പപ്പായയില് മാത്രമല്ല ഡേറ്റ് പാമിലൊക്കെയാണ് ഇങ്ങനെ ഉള്ള ഒരു പ്രതിഭാസം കാണാൻ കഴിയും. എന്നാൽ അതേപോലെ ഒരു വാക്ക് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, ഥാലിക്, ഹെറ്ററോഥാലിക്. ഥാലസ് എന്നുള്ള വാക്ക് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. A plant that doesn't have a true root, stem or leaf is called a thallus. അപ്പൊ ഒരു പ്ലാന്റിൽ ട്രൂ റൂട്ടോ ട്രൂ സ്റ്റെമ്മോ ട്രൂ ലീഫോ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിനുള്ള ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് thallus like body structure or thallus like organization ആണ്. അപ്പൊ അങ്ങനെയുള്ള thallus like organization ഉള്ള പ്ലാന്റ്സുകളിൽ male and female reproductive structures രണ്ട് ഡിഫറെന്റ് താലായിലാണ് കാണപ്പെടുന്നെങ്കിൽ ആ കണ്ടീഷന് പറയുന്നത് ഹെറ്ററോഥാലിക് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന ഒരു ഉദാഹരണമാണ് മാർക്കാൻഷിയ. മാർക്കാൻഷിയ എന്ന് പറയുന്നത് സസ്യങ്ങളിൽ ഉഭയജീവി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്ന ബ്രയോഫൈറ്റിൽ പെടുന്ന ഒരു സ്പീഷീസ് ആണ് മാർക്കാൻഷിയ. നമുക്കിനി ചിത്രത്തിൽ ഇവിടെ ബാക്കി മനസ്സിലാക്കാം. എ പിക്ചർ ഈസ് വേർത്ത് 1000 വേർഡ്സ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിപ്പോ പപ്പായ പ്ലാന്റിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സിനെയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിത്രത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു മേജർ ഡിഫറൻസ് കാണാം. മെയിൽ ഫ്ലവേഴ്സ് ആ പെൻഡുലസ്. പെൻഡുലസ് എന്ന് ഹാംഗിങ് ലൈക്ക് ആണ്. ഇതാ നോക്കിയേ, അതിൽ നിന്നും നമുക്കൊരു ഫ്രൂട്ട് പോലും ഉണ്ടാവത്തില്ല. എന്നാൽ ഫീമെയിൽ ഫ്ലവർ എപ്പോഴും മെയിൻ പ്ലാന്റ് ആക്സിസിനോട് ചേർന്നിരിക്കുക ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം, ബഡ്സ് ചേർന്നിരിക്കുന്നത് കാണാം, മെയിൻ പ്ലാന്റ് ആക്സിസിലോട്ട് ചേർന്നിരിക്കുന്നത് കാണാം. അതിൽ നിന്ന് നമുക്ക് പപ്പായ ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മുടെ വീട് മുറ്റത്തൊക്കെ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് പരിചിതമായ ചെടി ആണ്, പരിചിതമായ പടവും ആണ്. എന്നാൽ ഡേറ്റ് പാം നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. ഡേറ്റ് പാമിലും ഇതേപോലെ മെയിൻ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ മെയിൽ ഫ്ലവറിലാണ് വരുന്നത്. അത് മെയിൽ പ്ലാന്റിലാണ്, മെയിൽ പാമിലാണ്. എന്നാൽ ഫീമെയിൽ ഫ്ലവേഴ്സ് വേറെ പാമിലാണ് വരുന്നത്. ഇത് മർക്കാൻഷിയ, ബ്രയോഫൈറ്റിലെ മർക്കാൻഷിയയുടെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് താലസ് ലൈക്ക് ഓർഗനൈസേഷൻ. ഇത് നോക്കിയേ, ഇതിനകത്ത് നിങ്ങൾക്ക് ട്രൂ റൂട്ട് സ്റ്റെം ഓർ ലീവ്സ് കാണാൻ കഴിയില്ല. എന്നാൽ ഇവിടെ കുറെ വേരുപോലത്തെ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ എന്നോട് ഡിബേറ്റ് ചെയ്യുമായിരിക്കും, ഇവിടെ വേരുണ്ടല്ലോ ടീച്ചറെ. പക്ഷേ അല്ല, ഇത് വേരല്ല,
ഇതിന്റെ അനാറ്റമി നമ്മൾ എടുത്തു നോക്കിയാൽ റൂട്ടിന്റെ അനാറ്റമി അല്ലെങ്കിൽ ടിഷ്യൂ ഘടനയല്ല ഇതിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന് വേറൊരു പേരാണ് കൊടുത്തേക്കുന്നത്, ഇറ്റ്സ് കോൾഡ് റൈസോയിഡ്സ്. അപ്പൊ ഇത് ഒരു താലസ് ലൈക്ക് ബോഡിയാണ്. അപ്പൊ ഈ താലസ് ലൈക്ക് ബോഡിയിൽ നിങ്ങൾക്ക് രണ്ട് സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാം. ഈ സ്റ്റോക്കിന് പറയുന്ന പേര് ആർക്കിഗോണിയോ ഫോർ. ആർക്കിഗോണിയോ ഫോറിന്റെ അറ്റത്ത് ഒരു സ്ട്രക്ചർ കാണാം, വിച്ച് ഈസ് ദ ആർക്കിഗോണിയം. ദ ആർക്കിഗോണിയം ബെയർസ് ദ ഫീമെയിൽ സെക്സ് ഓർഗൻ. അതുകൊണ്ട് ആർക്കിഗോണിയം ഉള്ള താലസിന് നമ്മൾ പറയുന്നത് ഫീമെയിൽ താലസ് എന്നാണ്. എന്നാൽ മറ്റ് താലസിന് നോക്കിയേ അവിടെ അതേപോലത്തെ ഒരു സ്റ്റോക്ക് ഉണ്ട്. ആൻഡ് ദാറ്റ് സ്റ്റോക്ക് ഈസ് കോൾഡ് ആന്ത്രിഡിയോ ഫോർ. ആ ആന്ത്രിഡിയോ ഫോറുടെ അറ്റത്ത് ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് വീണ്ടും കാണാം. ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് ആന്ത്രിഡിയം, വിച്ച് ബെയർസ് ദ മെയിൽ സെക്സ് ഓർഗൻ. അപ്പൊ മെയിൽ സെക്സ് ഓർഗനുള്ള ആന്ത്രിഡിയം ഉള്ള താലസിനെ പറയുന്നത് മെയിൽ താലസ്. ക്ലിയർ ആയാലോ? അപ്പൊ ഇവിടെ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും രണ്ട് ഡിഫറെന്റ് തലായിലാണ്. താലസ് ഇസ് ദ സിംഗുലർ, തലായ് ഇസ് ദ പ്ലൂറൽ. രണ്ട് ഡിഫറെന്റ് തലായിലായതുകൊണ്ട് ഈ കണ്ടീഷന് പറയുന്ന പേര് ഹെറ്ററോഥാലിക്. ഇനി നമുക്ക് മൊണോയിഷ്യസ് അല്ലെങ്കിൽ ഹോമോഥാലിക് എന്താണ് മനസ്സിലാക്കാം. ഡയേഷ്യസും ഹെറ്ററോഥാലിക് മനസ്സിലാക്കിയ സ്ഥിതിക്ക് മൊണോയിഷ്യസും ഹോമോഥാലിക് എന്ന് പറയുന്നത് അതിന്റെ നേരെ വിപരീതമാണെന്ന് നമുക്ക് കോമൺ സെൻസ് വെച്ച് തന്നെ മനസ്സിലാക്കാം. യെസ്, അപ്പൊ മൊണോയിഷ്യസ് ഇസ് എ കണ്ടീഷൻ വേർ ദ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ സെയിം പ്ലാന്റ്. ഒരേ പ്ലാന്റിൽ മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കാണുകയാണെങ്കിൽ ആ കണ്ടീഷന് പറയുന്ന പേര് മൊണോയിഷ്യസ്. ഈ മൊണോയിഷ്യസ് കണ്ടീഷൻ കാണുന്നത് ക്യുക്യൂർബിഡ്സ്. ക്യുക്യൂർബിഡ്സ് എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക, കോക്കനട്ട്, തെങ്ങ്, പംകിൻ, മത്തൻ, ബിറ്റഗഡ്, പാവയ്ക്ക, ഇതിലൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പാവലൊക്കെയാണ് നമ്മൾ ഈ കണ്ടീഷൻ മൊണോയിഷ്യസ് കണ്ടീഷൻ കാണുന്നത്. എന്നാൽ അതേപോലെ തന്നെ താലസ് ലൈക്ക് ഓർഗനൈസേഷൻ ഉള്ള പ്ലാന്റ് ഗ്രൂപ്പ്സിൽ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഹോമോഥാലിക്. ആ ഹോമോഥാലിക് കണ്ടീഷൻ കാണിക്കുന്ന ഒരു ലോവർ പ്ലാന്റ് ഗ്രൂപ്പ് ആണ് കാര. കാര ഇസ് എൻ ആൽഗി. ചിത്രത്തിലേക്ക് പോവാം. ഇത് തെങ്ങിൻ പൂവാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട് മുറ്റത്തൊക്കെ തെങ്ങിൻ പൂക്കളെന്ന് പലതവണ നിരവധി തെങ്ങിൻ പൂക്കൾ തറയിൽ വീണ് കിടക്കും. പലതവണയും നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഇനി ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ നിങ്ങൾ ആ പൂക്കളിനെ കയ്യിലെടുത്ത് അതിന്റെ ഓരോ ടെപ്പൽസിനെ എടുത്ത് വേർതിരിച്ചു മാറ്റി അകത്തോട്ടേക്ക് നോക്കണം. ചില പൂക്കളില് നിങ്ങൾക്ക് സ്റ്റേമിൻസ് മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ചില പൂക്കളില് നിങ്ങൾക്ക് പിസ്റ്റിൽ ഓർ കാർപ്പൽ മാത്രമേ കാണാൻ കഴിയൂ. സ്റ്റേമിൻ എന്ന് പറയുന്നത് ഒരു പൂവിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും പിസ്റ്റിൽ ഓർ കാർപ്പൽ എന്ന് പറയുന്നത് ഒരു പൂവിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അപ്പം സ്റ്റേമിൻ ഉള്ള പൂക്കൾ മെയിൽ ഫ്ലവേഴ്സും കാർപ്പൽ ഓർ പിസ്റ്റിൽ ഉള്ള പൂക്കൾ ഫീമെയിൽ ഫ്ലവേഴ്സും ആണ്. ഈ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ രണ്ട് ഡിഫറെന്റ് പ്ലാന്റ്സിലല്ല കാണുന്നത്, പകരം ഒരേ പ്ലാന്റിലാണ് കാണുന്നത്. അത്തരം പ്ലാന്റ്സുകൾക്ക് പറയുന്ന പേരാണ് മൊണോയിഷ്യസ്. ഇപ്പൊ മൊണോയിഷ്യസ് പ്ലാന്റിൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഒരേ പ്ലാന്റിൽ കാണാം. ഇതേപോലെയാണ് വെള്ളരിക്കയിലും. നോക്കിയേ, മെയിൽ ഫ്ലവേഴ്സിന്റെ ബേസിൽ നിങ്ങൾക്ക് ഒരു എക്സ്പാൻഷനോ അല്ലെങ്കിൽ ഒരു തടുപ്പോ കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഫീമെയിൽ ഫ്ലവറിന്റെ ബേസിൽ നിങ്ങൾക്ക് ഒരു തടുപ്പ് കാണാം. ബിക്കോസ് അവിടെ ഓവറി ഈസ് ഡെവലപ്പിംഗ് ഇൻ ടു ഫ്രൂട്ട്, ഫ്രൂട്ട് ആയിട്ട് വികസിപ്പിച്ചു വരികയാണ്. അപ്പോൾ അത്തരം ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഒരേ ചെടിയിലാണ് കാണപ്പെടുന്നത്. പാവലിലും അതേപോലെ തന്നെയാ. മെയിൽ ഫ്ലവറുടെ നോക്കിയേ, എന്നാൽ ഫീമെയിൽ ഫ്ലവറുടെ ബേസിൽ നിങ്ങൾക്ക് ഓവറി എക്സ്പാൻഡ് ആയി വരുന്നത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ലേറ്റർ ഓൺ ബിറ്റഗഡ് അല്ലെ പാവയ്ക്കായി ഡെവലപ്പ് ചെയ്യുന്നത്. മത്തന്റെ പൂ നോക്കൂ. ഇത് നമ്മൾ മത്തന്റെ പൂ നമുക്ക് വളരെ പരിചിതമാണ് അല്ലെ, തോരനൊക്കെ വെച്ച് കഴിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പൊ മെയിൻ ഫ്ലവർ നോക്കൂ. എന്നാൽ ഫീമെയിൽ ഫ്ലവർ ഇതുപോലെ ചെടിയിൽ വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. നമ്മൾ നട്ടു വളർത്തിയ ഒരു ചെടിയില് ഫീമെയിൽ ഫ്ലവർ വരെയും അതിൽ നിന്നും ഓവർ എക്സ്പാൻഡ് ചെയ്ത് ഇതുപോലെ ഡെവലപ്പ് ചെയ്തൊരു ഫ്രൂട്ട് ആവുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. നമ്മുടെ ഹാർഡ് വർക്കിന്റെ ഫ്രൂട്ട് ബെയർ ചെയ്തു എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മളിൽ വരും. ഇനി നമുക്ക് കാര ഒന്ന് നോക്കാം. കാര, ദിസ് ഇസ് കാര. കാരയുടെ പ്ലാന്റ് ബോഡി സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും തെറ്റിദ്ധാരണ തോന്നും, ഇതില് സ്റ്റെം ലീവ്സ് ഒക്കെ ഉണ്ടല്ലോ എന്ന് തോന്നും. ഒരിക്കലും അല്ല, ഇത് ട്രൂ റൂട്ട്, ട്രൂ സ്റ്റെം, ട്രൂ ലീഫ് ഉള്ള സ്ട്രക്ചർ അല്ല.
ഇതിന്റെ അനാറ്റമിക്കൽ സ്ട്രക്ചർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ ഇറ്റ് ഇസ് താലസ് ലൈക്ക് പ്ലാന്റ് ഓർഗനൈസേഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ ഒരു ഭാഗത്തിന് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒരേ താലസില് നിങ്ങൾക്ക് മെയിൽ സെക്സ് ഓർഗനായ ആന്ത്രീഡിയം കാണാൻ പറ്റുന്നുണ്ട്, എന്ന ഫ്ലാസ്ക് ഷേപ്പ് ഉള്ള ഫീമെയിൽ സെക്സ് ഓർഗൻ ഊഗോനിയവും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ രണ്ട് സെക്സ് ഓർഗനും ഒരേ താലസിലുള്ള കണ്ടീഷനെ നമ്മൾ എന്താ പറയുക? ഹോമോതാലിക്. ഇനി ഇതിനൊപ്പം ഒരു പേരും കൂടെ പഠിക്കാനുണ്ട്, ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഫ്ലവേഴ്സുകളിൽ ഒന്നീ ഫ്ലവർ മെയിൻ ഫ്ലവർ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും. അത്തരം ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ ആണ് അല്ലെ. യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ ഒന്നീ മെയിൽ സെക്സ് ഓർഗൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിരിക്കും. എന്നാൽ ആൻജിയോസ്പേംസ് അല്ലെങ്കിൽ പൂക്കുന്ന സസ്യങ്ങളിലെ പൂക്കളില് ബഹുഭൂരിപക്ഷം പൂക്കളും ബൈസെക്ഷൽ കണ്ടീഷനാണ് കാണിക്കാറ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചെമ്പരത്തി പൂവൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിന്റെ എതിലൊക്കെ എടുത്ത് ഇങ്ങനെ കളയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സ്റ്റേമനും കാണാൻ പറ്റുന്നുണ്ട്, നടുക്കൊരു പിസ്റ്റിലോ കാർപ്പലും കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് റോസിലും, ഇതുപോലെ തന്നെയാണ് നിങ്ങൾ നോക്കുമ്പോൾ ഇക്സോറയിലും ഒക്കെ കാണുന്നത്. ഇക്സോറ ഏതാണെന്നറിയാലോ? ഇക്സോറ തെറ്റിപ്പൂ അല്ലെങ്കിൽ ചെത്തിപ്പൂ എന്നൊക്കെ പറയും. പല സ്ഥലങ്ങളിൽ അതിന് പല പേരിലാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. ഷൂ ഫ്ലവർസ് ചെമ്പരത്തി. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ പൂ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം ഫ്ലവർ അല്ലെങ്കിൽ ഒരു ബൈസെക്ഷൽ ഫ്ലവറിന്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് സ്റ്റേമനും കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റേമൻ ഇസ് എ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ആൻഡ് നടുക്ക് പിസ്റ്റിൽ ഓർ കാർപ്പൽ എന്ന് പറഞ്ഞ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും കാണിച്ചിട്ടുണ്ട്. ഇവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആയ സ്റ്റേമനെയും അതേപോലെ പിസ്റ്റലിനെയും എക്സ്പാൻഡ് ചെയ്തും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ യൂണിസെക്ഷൽ ഫ്ലവർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, അതിൽ ഒന്നി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആയിരിക്കും കാണപ്പെടുന്നത്. അത്തരം ഫ്ലവേഴ്സിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, സ്റ്റാമിനേറ്റ് ഓർ പിസ്റ്റിലേറ്റ്. ഇനി സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ് ആർ ദോസ് ഫ്ലവേഴ്സ് ദാറ്റ് ബെയർ സ്റ്റേമൻസ്. സ്റ്റേമൻസ് മാത്രമുള്ള പൂക്കളിന് നമ്മൾ പറയുന്ന സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ് എന്നാണ്. അതിനെ നമുക്ക് യൂണിസെക്ഷൽ മെയിൽ ഫ്ലവർ എന്നും പറയാം. എന്നാൽ പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ് ഏതാണ്? ദോസ് ഫ്ലവേഴ്സ് വിച്ച് ബെയർ പിസ്റ്റിൽസ്, ദാറ്റ് ഇസ് എ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അത്തരം പൂക്കൾക്ക് നമ്മൾ യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവേഴ്സ് എന്നും പറയാം. ഇപ്പൊ ചെടികളില് ബൈസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കോമൺ ഫീച്ചറാണ്. നമുക്കറിയാം പ്ലാന്റ് ഗ്രൂപ്സിൽ എവല്യൂഷനിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോമാണ് ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. ഈ ആൻജിയോസ്പേംസിൽ ബൈസെക്ഷുവാലിറ്റി ഒരു കോമൺ ഫീച്ചറാണ്. എന്നാൽ അനിമൽസിൽ പരിണാമത്തിൽ എവല്യൂഷനിൽ ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് മാമൽസ് ആണ്. മാമൽസ് മനുഷ്യരെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിവിംഗ് ബീങ്സുകളാണ്. അതിൽ ബൈസെക്ഷുവാലിറ്റി ഒട്ടുമേ കോമൺ അല്ല. മാമൽസ് ഹ്യൂമൻ ബീങ്സ് ഇൻക്ലൂഡിംഗ് എല്ലാം യൂണിസെക്ഷൽ ആണ്. ദേ ആർ ഈദർ മെയിൽ ഓർ ഫീമെയിൽ. എന്നാൽ ബൈസെക്ഷുവാലിറ്റി അനിമൽസിൽ ലോവർ അനിമൽ ഗ്രൂപ്പ്സുകളിലാണ് കാണുന്നത്. ലോവർ അനിമൽ ഗ്രൂപ്പ്സുകളിൽ ഒരു അനിമൽ ഗ്രൂപ്പ് ഉണ്ട്, ദാറ്റ് ഇസ് ഇൻവെർട്ടിബ്രേറ്റ്സ് വരുന്ന ഫൈലം ആർത്രോപോഡ വിഭാഗത്തിൽ പെടുന്ന കോക്രോച്ചസ്. കോക്രോച്ചസിൽ നമുക്ക് യൂണിസെക്ഷുവാലിറ്റി കാണാൻ കഴിയും. കോക്രോച്ച് മെയിലും ആവാം അല്ലെങ്കിൽ ഫീമെയിൽ ആവാം. അങ്ങനെ രണ്ട് ഡിഫറെന്റ് കോക്രോച്ചസ് കാണപ്പെടും, മെയിൽ കോക്രോച്ച് ആൻഡ് ഫീമെയിൽ കോക്രോച്ച്. എന്നാൽ ലോവർ ഗ്രൂപ്പ്സിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ബൈസെക്ഷുവാലിറ്റി. അനിമൽസിൽ അതിന് വേറൊരു പദം ഉപയോഗിക്കും അല്ലെങ്കിൽ ഒരു വാക്ക് ഉപയോഗിക്കും, വിറ്റ് ഇസ് കോൾഡ് ഹെർമോഫ്രഡൈറ്റ്. ഇപ്പൊ ഹെർമോഫ്രഡൈറ്റ് കണ്ടീഷൻ വേർ ദ ആനിമൽ ഓർ ദ ഇൻഡിവിജ്വൽ പൊസസ് ബോത്ത് ദ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. കാണപ്പെടുന്നത് പോറിഫെറ ഫൈലത്തിൽ പെടുന്ന സ്പഞ്ചസ്, ഫൈലം പ്ലാറ്റിഹെൽമിന്ഥസിൽ പെടുന്ന ടേപ്പ് വേം, ഫൈലം അനലിഡയിൽ വരുന്ന ലീച്ച്. ഈ ചിത്രങ്ങളും ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ്, ഫസ്റ്റ് ഇയറിൽ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആക്ച്വൽ ഗമറ്റോജനസിസിലേക്ക് വരാം. ഗമറ്റോജനസിസ് നടക്കുമ്പോൾ അവിടെ സെൽ ഡിവിഷൻ നടക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ആൻഡ് നമുക്കറിയാം സെൽ ഡിവിഷൻ രണ്ട് തരമാണെന്നും അത് മൈറ്റോസിസ് ആൻഡ് മിയോസിസ് ആണെന്നും നമുക്കറിയാം. മിയോസിസ് എക്സ്ക്ലൂസീവ്ലി നടക്കുന്നത് ഗമേറ്റിലോ അല്ലെങ്കിൽ സെക്സ് സെല്ലോ ആണെന്നും നമുക്കറിയാം. എന്നാൽ എന്റെ ഒരു ചോദ്യം ഇതാണ്, എല്ലാം ഗമേറ്റ് ഫോം ചെയ്യുന്നത് മിയോസിസ് വഴിയാണോ? ചോദ്യം മനസ്സിലായല്ലോ. ഗമേറ്റ്സ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കുന്നത് ഗമേറ്റ്സിൽ മാത്രമാണ്. പക്ഷേ ഗമേറ്റ്സ് ഉണ്ടാകുന്നത് മിയോസിസ് വഴി മാത്രമാണോ, അത് വേറെ ഏതെങ്കിലും സെൽ ഡിവിഷൻ നടക്കുന്നുണ്ടോ?
ചോദ്യം മനസ്സിലായാലോ? എന്നാൽ ഗമറ്റ് ഉണ്ടാകാൻ മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ മാത്രമല്ല നടക്കുന്നത്, ചില കേസില് മൈറ്റോസിസും നടക്കാറുണ്ട്. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യും പ്ലാന്റ് ബോഡി ഏത് കണ്ടീഷനാണ്, അല്ലെങ്കിൽ അവരുടെ പ്ലോയിഡി കണ്ടീഷൻ, അവരുടെ ക്രോമോസോം സെറ്റ് എത്രമാത്രമുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെയിൻ പ്ലാന്റ് ബോഡി ഹപ്ലോയിഡ് ആണ് എന്ന് സങ്കല്പിക്കുക. ഹപ്ലോയിഡ് മീൻസ് സിംഗിൾ സെറ്റ് ഓഫ് ക്രോമോസോം മാത്രമേ ഉള്ളെങ്കിൽ അവിടെ നടക്കുന്ന സെൽ ഡിവിഷൻ മൈറ്റോസിസ് ആയിരിക്കും. സിംഗിൾ സെറ്റ് ഓഫ് ക്രോമോസോം ആവുമ്പോൾ അവിടെ ക്രോമോസോം നമ്പർ പകുതിയാകേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് അവിടെ മൈറ്റോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കുന്നത്. എന്നാൽ മെയിൻ പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് കണ്ടീഷൻ, ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ക്രോമോസോംസ് ആർ ഇൻ ടു സെറ്റ്സ്, അങ്ങനെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ അവിടെ ഗമേറ്റുകൾ സിംഗിൾ സെറ്റായി മാറണം. ദാറ്റ് മീൻസ് ക്രോമോസോം സെറ്റ് നേരെ പകുതിയാവണം. അപ്പോൾ അവിടെ നടക്കുന്ന കോശവിഭജനം അല്ലെങ്കിൽ സെൽ ഡിവിഷൻ ആണ് മിയോസിസ്. But gametes can be formed by both mitosis or meiosis. Mitosis nadakkunnathu when the organism is haploid and gametes are also haploid. Ee condition allengil itharam cell division kaanunnathu kingdom monera, kingdom fungi and kingdom plantae perunna algae and bryophytes la. Namukku kingdom monera, kingdom fungi ekku nammal first year la പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് ഓർത്തു നോക്കിയേ, വിറ്റാക്കേഴ്സ് ഫൈവ് കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓർമ്മ വരുന്നുണ്ടാവുമല്ലോ. ഓക്കെ, എന്താ മിയോസിസ് നടക്കുന്നത്? വെൻ ദ പ്ലാന്റ് ബോഡീസ് ഡിപ്ലോയിഡ് ആൻഡ് ദ ഗാമറ്റ്സ് ഹാവ് ടു ബി ഹപ്ലോയിഡ്. അത് കാണുന്നത് പ്ലാന്റ് കിങ്ഡത്തിലെ ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് പൂക്കുന്ന സസ്യങ്ങളായ ആൻജിയോസ്പേംസ്. ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വലിയ ബുദ്ധിമുട്ട് വരുത്തില്ല. Which cell division occurs in humans to form gametes? മനുഷ്യരുടെ മെയിൻ ബോഡിയിലുള്ള ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? Yes, 2N is equal to 46. ഗമേറ്റിന്റെ പ്ലോയിഡി കണ്ടീഷൻ എന്താണ്? Yes, N is equal to 23. അപ്പൊ ഏത് സെൽ ഡിവിഷൻ ആയിരിക്കും നടക്കുന്നത്? ഒന്ന് നോട്ടിൽ എഴുതിക്കോളൂ. ഇനി ഗമേറ്റ് ഫോർമേഷൻ ഡിപ്ലോയിഡ് ഓർഗാനിസമിൽ നടക്കുമ്പോൾ മിയോസിസ് ആണ് അവിടെ നടക്കുന്ന സെൽ ഡിവിഷൻ എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഈ മിയോസിസ് ചില പ്രത്യേക തരം സെല്ലുകളിലാണ് നടക്കുന്നത്. അത്തരം സ്പെഷ്യൽ സെൽസിന് നമ്മൾ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് മിയോസൈറ്റ്. മിയോസൈറ്റ് ഓർ ഗമേറ്റ് മദർ സെൽ. ഇപ്പൊ ഗമേറ്റ് മദർ സെൽ അല്ലെ മിയോസൈറ്റിലാണ് മിയോസിസ് നടന്ന ഗമേറ്റ് രൂപപ്പെടുന്നത്. ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാർട്ടാണ്. സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്കും ചോദിക്കാം. നിങ്ങൾ ഒന്ന് അത് ഫെമിലിയർ ആയിരിക്കുക. ഇവിടെ മൂന്ന് കോളം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ കുറെ ഓർഗാനിസംസുകളുടെ പേര് എൻലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കോളത്തിൽ മിയോസൈറ്റ്, മിയോസൈറ്റ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ മദർ സെൽസ്, മദർ സെൽസിന്റെ ഡിപ്ലോയിഡ് കണ്ടീഷന്റെ ക്രോമസോം നമ്പർ ആണ് കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കോളത്തിൽ ഗമേറ്റുകളുടെ ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഇസ് ഹപ്ലോയിഡ് കണ്ടീഷൻ കാണിച്ചിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ബാക്കി ചിലവിൽ ഗമേറ്റിന്റെ കണ്ടീഷൻ ബ്ലാങ്ക് സ്പേസ് ആയി കൊടുക്കുകയും ചില സ്ഥലങ്ങളിൽ മിയോസൈറ്റിന്റെ ഭാഗം ബ്ലാങ്ക് ആയിട്ട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഫിൽ ചെയ്യണം. ഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ലല്ലോ. നിങ്ങൾക്കറിയാം മിയോസൈറ്റ് ഡിപ്ലോയിഡ് ആണെങ്കിൽ ഗമേറ്റ് ഹപ്ലോയിഡ് ആണ്. ദാറ്റ് മീൻസ് അതിന് നേരെ പകുതിയായിരിക്കും. ഇപ്പൊ ഇവിടെ 12 ആണെങ്കിൽ, ഹൗസ് ഫ്ലൈയുടെ മിയോസൈറ്റ് ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ 12 ആണെങ്കിൽ ഗമേറ്റ് എന്തായിരിക്കും? കറക്റ്റ്, 6 ആയിരിക്കും. അപ്പൊ ബാക്കി ഇതേപോലെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ആണ്. ഇനി ഇതിനകത്ത് ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ. ദാറ്റ് ഈസ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഗമേറ്റിലെ ഏറ്റവും അധികം ക്രോമസോം നമ്പർ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓഫിയോഗ്ലോസിലാണ്. ഓഫിയോഗ്ലോസം കണ്ടെയ്ൻസ് 630 ക്രോമസോംസ് ഇൻ ദ ഗമേറ്റ്. അപ്പൊ 630 ക്രോമസോംസ് ഇൻ ദ ഗമേറ്റ് എന്ന് പറയുമ്പോൾ മിയോസൈറ്റിൽ എത്ര ക്രോമസോംസ് ആയിരിക്കും? കറക്റ്റ്, 1260. അപ്പൊ ഓർക്കുക, ഓഫിയോഗ്ലോസം എന്ന് പറഞ്ഞ ഒരു ഫേൺ അല്ലെങ്കിൽ ടെറിഡോഫൈറ്റിലാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ലിവിംഗ് ബീങ്ങുകളിലും ഏറ്റവും കൂടുതൽ ക്രോമസോം നമ്പർ ഉള്ളത്. Ophioglossum contains the largest number of chromosomes amongst living beings.
ഇതെന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതേതെങ്കിലും പി എസ് സി എക്സാംസിനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും എൻട്രൻസ് എക്സാംസിനോ അല്ലെങ്കിൽ ജി കെ ക്വിസ് കോമ്പറ്റീഷൻസിലോ ഒക്കെ ചോദിച്ചെന്ന് വരാം. അപ്പം നിങ്ങളുടെ ഓർമ്മയിലത് ഇരുന്നോട്ടെ. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പഠിപ്പിച്ചു, ഇന്ന് തന്നെ പഠിക്കുമല്ലോ. താങ്ക് യു സ്റ്റുഡൻസ്.